നമ്മുടെ കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാവേളയിലേക്ക് പ്രിയമുള്ളവരെ വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ഛൻ. നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ഏത് മലയാണുള്ളത്? നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ഏത് ഉയരമാണുള്ളത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ അച്ചടിച്ചു വന്നതായിട്ടുള്ള ഒരു വാർത്തയുടെ ഹെഡിംഗ് ഇപ്രകാരമായിരുന്നു: കാൽമുറിക്ക് മുമ്പ് കാലേ കൂട്ടി ലഡാക്കിൽ എന്നാണത്. ചലനശേഷിയില്ലാത്ത വലത് കാൽപാദവുമായി അക്ഷരം എന്ന ചെറുപ്പക്കാരൻ 4200 കിലോമീറ്റർ താണ്ടി ദുർഘടമായ മലമ്പാതകൾ നിറഞ്ഞതായിട്ടുള്ള ലഡാക്കിൽ എത്തിച്ചേരുകയാണ്. 4200 കിലോമീറ്ററാണ് അഷറഫ് സൈക്കിൾ ചവിട്ടിയത്. ആ വാർത്ത ഇങ്ങനെ തുടരുകയാണ്: കാൽ മുറിക്കണമെന്ന് ഡോക്ടർമാർ പലതവണ നിർദ്ദേശിച്ചപ്പോഴും അഷറഫ് കാലിനോട് പറഞ്ഞു, കാലേ, നിന്നെ സൈക്കിളിൽ ഇന്ത്യ മുഴുവൻ കാണിച്ചിട്ടേ ഞാൻ മുറിച്ചു മാറ്റൂ. അഷറഫ് വാക്ക് പാലിച്ചിരിക്കുന്നു. ചലനശേഷിയില്ലാത്ത വലതു കാൽപത്തിയുമായി കേരളത്തിൽ നിന്ന് 4200 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ലഡാക്കിലെ ഹർദുംഗല എന്നതിൻ്റെ ലക്ഷ്യത്തിലെത്തി അഷറവ് പറയുന്നു, നാട്ടിലെത്തിയാൽ മുറിച്ചു മാറ്റി നല്ലൊരു കൃത്രിമക്കാൽ വയ്ക്കും ഞാൻ. വടക്കാഞ്ചേരി പാർളിക്കോട് തെക്കേപ്പുറത്ത് വളപ്പിൽ മുഹമ്മദ് അഷറഫാണ് അപകടത്തിൽ അറ്റുപോയതിനാൽ തുന്നിച്ചേർത്ത കാൽപാദവുമായി കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെ സൈക്കിൾ ചവിട്ടിപ്പോയത്. 2 തവണ കോവിഡ് ബാധിച്ചു. ശക്തമായ ആസ്മ, ന്യൂമോണിയ ഇവയെല്ലാം അതിജീവിച്ചായിരുന്നു അഷറഫിൻ്റെ യാത്ര. 2017 ഓഗസ്റ്റ് 27 അപകടമാണ് വലതു കാൽപാദം തകർത്ത് കളഞ്ഞത്. അന്നേ ലഡാക്ക് യാത്ര അഷറഫിൻ്റെ മനസ്സിലുണ്ട്. കാൽ മുറിക്കരുതെന്ന് ഡോക്ടറോട് അഷറഫ് തന്നെ അഭ്യർത്ഥിക്കുകയായിരുന്നു. പല ശസ്ത്രക്രിയ നടത്തിയ ശേഷം കാൽ ഏകദേശ രൂപം പ്രാപിച്ചു. പക്ഷേ അധിക ദൂരം നടക്കാൻ പറ്റില്ല. സഞ്ചരിക്കാൻ സൈക്കിളായി ആശ്രയം. ഊട്ടി കൊടൈക്കനാൽ മലകൾ ചവിട്ടിക്കയറി ആത്മവിശ്വാസം നേടി. 6 മാസം മുമ്പ് കാൽ വീണ്ടും പ്രശ്നമായി. ഒരസ്ഥി തൊലി തുളച്ച് പുറത്തു വരുന്ന സ്ഥിതിയായി. അന്നും കാൽ മുറിക്കാനായിരുന്നു ഡോക്ടർമാരുടെ ഉപദേശം. അഷറു പറഞ്ഞു, ഡോക്ടർ, എനിക്ക് അല്പം കൂടെ സമയം തരൂ. അല്പം സൗഖ്യം ലഭിച്ചപ്പോൾ 19 തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്രമുറ്റത്ത് നിന്ന് അഷറഫ് യാത്ര തുടങ്ങുകയാണ്. 30 ജമ്മുവിലെത്തി. അവിടെ നിന്ന് വീണ്ടും 12 കൊണ്ട് ലഡാക്കിലെ ഹർദുംഗല പാസിലെത്തി. അവിടെ ഉയരം 17,988 അടി. ദുർഘടമായ മലമ്പാതകളും അതുപോലെ വലിയ കയറ്റങ്ങളും വലിയ കൊക്കയുടെ സാന്നിധ്യവും അഷറഫിനെ തളർത്തിയില്ല. സൈക്കിളിൽ തന്നെ അഷറഫ് തിരിച്ച് കേരളത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞു. നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കീഴടങ്ങാത്ത മലകളില്ല എന്നുള്ള വാക്ക് വീണ്ടും ആവർത്തിക്കട്ടെ. തൻ്റെ ജീവിതം തകർന്ന തരിപ്പണമായി പോയി എന്ന് വിചാരിച്ച് അഷറഫിന് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാമായിരുന്നു. പക്ഷേ തകർന്ന ചലനശേഷിയില്ലാത്ത കാൽപാദവുമായി അഷറഫ് തൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവൻ ഓടുകയാണ്. ഇതാണ് മനസ്സിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. കവി ഇപ്രകാരം പാടുന്നുണ്ടല്ലോ: പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലേക്ക് അയച്ചതീശൻ. പ്രിയമുള്ളവരെ, അസാധ്യമായതൊന്നുമില്ല. വിജയികളെല്ലാം ലോകത്തോട് വിളിച്ചു പറയുന്ന ശക്തമായൊരു വാക്യം തന്നെയാണിത്. മല പോലെ നിന്നതായിട്ടുള്ള ഗോലിയാത്തിനെ ദാവീദെന്ന ചെറിയ ഇടയബാലൻ ആ കവിണ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയെങ്കിൽ
ഏതു മല്ലനെയും കീഴ്പ്പെടുത്തുവാനുള്ള ആന്തരിക ശക്തി സ്വർഗത്തിലെ ദൈവം നമ്മുടെ മനസ്സിൽ നൽകിയിട്ടുണ്ടെന്നോർക്കണം. തളർന്നു പോകരുത്, തളർന്നു പോകരുത്. ഓരോ പരാജയവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുകയാണ്. ക്രൂശുമരണത്തെ അഭിമുഖീകരിപ്പാനായിട്ട് യേശു ഒരുങ്ങുമ്പോൾ അവൻ പറയുകയാണ് മത്തായി എഴുതിയ സുവിശേഷം 26:46 വാക്യം: എഴുന്നേൽപ്പീൻ നാം പോക, എഴുന്നേൽപ്പീൻ നാം പോക. ധൈര്യത്തോടും പ്രത്യാശയോടുമുള്ള ആ യാത്രയാണ് ഉയർത്തെഴുന്നേൽപ്പിൽ അവസാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ദിനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിനം നമ്മുടെ ഉള്ളിൽ ദൈവം ശക്തി കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ.